നമ്മുടെ ഇന്നത്തെ യോഗ പാഠം പവന മുക്താസനമാണ്. പവനൻ എന്ന് പറഞ്ഞാൽ വായു, കാറ്റ് എന്നാണ് അർത്ഥം. വായു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വളരെ ഉത്തമമായ ആസനമാണ് പവനമുക്താസനം. പവനമുക്താസനം നമ്മൾ രണ്ട് വിധത്തിലാണ് ചെയ്യുന്നത്. ഒന്ന് അർദ്ധ പവനമുക്താസനവും രണ്ടാമത്തേത് പൂർണ്ണ പവനമുക്താസനവുമാണ്. അർദ്ധ പവനമുക്താസനം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വിശ്രമാവസ്ഥയിൽ നിന്ന് സാവധാനം കിടക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. വലതുകാലിൻ്റെ മുട്ട് മടക്കി ഇരുകൈകളും കോർത്ത് പിടിച്ച് കാൽമുട്ടിനോട് ചേർന്ന്, കാൽമുട്ടിൻ്റെ തൊട്ടു താഴെ കാൽമുട്ടിനോട് ചേർന്ന ഭാഗം ആണ് പിടിക്കേണ്ടത്. ഈ അവസ്ഥയിൽ ശ്വാസത്തിനെ ദീർഘമായി സാവധാനത്തിൽ അകത്തേക്ക് എടുക്കുക. ശ്വാസം എടുത്ത ശേഷം കാലിനെ നെഞ്ഞിനോട് അമർത്തുന്നതോടൊപ്പം ശ്വാസത്തിനെ പുറത്തേക്ക് വിടുക. ഈ അവസ്ഥയിൽ നിന്ന് തല സാവധാനം ഉയർത്തി മൂക്കിനെ മുട്ടിനോട് ടച്ച് ചെയ്ത് വെക്കുക. ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നിർത്തിയ ശേഷം തല സാവധാനം താഴേക്ക് റിലീസ് ചെയ്യുക. കാലുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലിലെ ഒരു അർദ്ധപവന മുക്താസനം പൂർത്തിയാക്കി. ഇതേ സംഗതി നമ്മൾ വീണ്ടും അതേ കാലിൽ ഒരു 10 തവണ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. തുടക്കക്കാർ ഒരു 5 തവണ ചെയ്ത ശേഷം പിന്നെ അത് ഇടതുകാലിലും ആവർത്തിക്കുന്നു. ഒരു 1 ആഴ്ചത്തെ പ്രാക്ടീസിന് ശേഷം നമുക്ക് എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ്. ദഹന സംബന്ധമായിട്ടുള്ള മിക്ക പ്രശ്നങ്ങൾക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരാസനമാണ് പവനമുക്താസനം. പവനം എന്ന് പറഞ്ഞാൽ വായുവാണ്. വായു സംബന്ധമായിട്ടുള്ള, ഗ്യാസ് ട്രബിൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഉത്തമമായ ഒരു പ്രതിവിധിയാണ് പവനമുക്താസനം. ഇപ്പോൾ നമ്മൾ ചെയ്തത് പവനമുക്താസനം അർദ്ധ പവനമുക്താസനമാണ്. ഇനി നമ്മൾ പൂർണ്ണ പവനമുക്താസനത്തിലേക്ക് പോകുന്നു. പൂർണ്ണ പവനമുക്താസനത്തിനായി കാലുകൾ നിവർത്തി നമ്മൾ മലർന്നു കിടക്കുന്ന വിശ്രമാവസ്ഥയിലെത്തി. പൂർണ്ണ പവനമുക്താസനത്തിൽ ഇരുകാലുകളും മടക്കി കൈകൾ കൊണ്ട് കോർത്തു പിടിച്ച് മുട്ടുകൾ താഴെ മുട്ടിനോട് ചേർത്ത് വെച്ച് ശ്വാസം അകത്തേക്ക്, നമ്മൾ അർദ്ധപവനമുക്താസനം ചെയ്ത പോലെ പൂർണ്ണമായും ശ്വാസം അകത്തേക്ക് എടുക്കുക. അത് കഴിഞ്ഞ് ഇരുകാലുകളെയും നെഞ്ഞിനോട് ചേർക്കുന്നതോടൊപ്പം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. സാവധാനത്തിൽ തല ഉയർത്തി മൂക്കിനെ മുട്ടിനോട് അടിപ്പിക്കുക. 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം സാവധാനത്തിൽ തല താഴ്ത്തി കാലുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ചെയ്ത് ശരിയായ ശേഷം 5 റിപ്പീറ്റേഷൻ ചെയ്യാം. 1 ആഴ്ചത്തെ പ്രാക്ടീസിന് ശേഷം 10 ലേക്ക് വരാം. പിന്നെ മുൻപ് പറഞ്ഞതുപോലെ കുടവയറ് കുറയ്ക്കുന്നതിന് നമ്മുടെ പവനമുക്താസനം ഗുണം ചെയ്യുന്ന ഒരാസനമാണ്. നടുവേദന, ചിലതരം നടുവേദനകൾ, നടുവേദനക്ക് പല കാരണങ്ങളുണ്ടാവാം, ചില നടുവേദനകൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ഗ്യാസ് ട്രബിൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു പ്രതിവിധിയാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, വെരിക്കോസിസ് വെയിൻ എന്ന അസുഖത്തിന് ആശ്വാസം പകരുന്നതാണ്.
ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.